ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സെഷനിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് മുന്നേ ഒരു സീരീസിൽ അല്ലെങ്കിൽ മുന്നേ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി പോയ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വീഡിയോയിൽ ചെറിയൊരു തകരാറ് സംഭവിച്ചുകൊണ്ട് അത് മിസ്സായി പോയതാണ്. നമ്മൾ ഈ വീഡിയോയിൽ അത് വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ത്രീ ഐഡന്റിക്കൽ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ കൺസ്യൂം 3000 വാട്ട്. If the resistances are connected in delta across the same supply, the power consumed will be. നമുക്ക് മൂന്ന് ഒരേപോലെയുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ട്, അത് സ്റ്റാർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 3000 വാട്ട് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതേ റെസിസ്റ്റൻസസ് നമ്മൾ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യാണ്, അതേ സപ്ലൈ കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എത്ര പവർ അത് കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ സ്റ്റാർ ആയിട്ട് ആ മൂന്ന് റെസിസ്റ്ററുകളെ വരയ്ക്കാം. ഇത് നമ്മൾ ഒരു സപ്ലൈയിലേക്ക് കൊടുക്കുകയാണ്. ആ സപ്ലൈയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ത്രീ ഫേസ് ആണ്, സ്റ്റാർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തൽക്കാലം ഓരോ റെസിസ്റ്ററുകളെയും നമുക്ക് ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞത് കൊണ്ട് മൂന്നും സെയിം ആയിട്ട് ആറും എടുക്കാം. ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പവർ എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു റെസിസ്റ്ററിലുള്ള പവർ ആദ്യം കണ്ടുപിടിക്കാം. ഈ റെസിസ്റ്ററിലുള്ള പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്ററിലുള്ള വോൾട്ടേജും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ്, ഇത് ഒരു വൈൻഡിങ്, ഒരു സെറ്റ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ആണ്. അപ്പൊ ഈ ഒരു ഫേസിലുള്ള വോൾട്ടേജ് ആണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ഫേസിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് വി ഫേസ് എന്ന് വിളിക്കാം. അത് ഏതിന് ഈക്വൽ ആണ്? നമ്മളിവിടെ കൊടുത്ത ലൈൻ വോൾട്ടേജിന് ഈക്വൽ ആണ്. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈനുകൾക്ക് ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്നാണ്. അപ്പൊ രണ്ട് ലൈനുകൾക്ക് ഇടയ്ക്കുള്ള വോൾട്ടേജ്, ഇപ്പോ ഇതൊരു ലൈനാണ്, ഈ ഒരു ലൈനാണ്. അപ്പൊ ഇതിനും ഇതിന് ഇടയ്ക്കുള്ള വോൾട്ടേജിന് ലൈൻ വോൾട്ടേജ് എന്ന് പറയാം. ഇതിനെയും ഇടയ്ക്കുള്ള വോൾട്ടേജിന് ലൈൻ വോൾട്ടേജ് എന്ന് പറയാം. ഇതിനെയും ഇടയ്ക്കുള്ള വോൾട്ടേജിനും ലൈൻ വോൾട്ടേജ് എന്ന് പറയാം. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ന്യൂട്രൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ന്യൂട്രലും ഏതെങ്കിലും ഒരു ലൈനും തമ്മിലുള്ള വോൾട്ടേജ്, ഈ ന്യൂട്രലും ഏതെങ്കിലും ഈ ലൈനും തമ്മിലുള്ള വോൾട്ടേജ്, ഈ ന്യൂട്രലും ഈ ലൈനും തമ്മിലുള്ള വോൾട്ടേജ്. ബാലൻസ്ഡ് ആണെങ്കിൽ ഫേസ് വോൾട്ടേജുകളും എല്ലാം സെയിം ആയിരിക്കും, അതേപോലെ ലൈൻ വോൾട്ടേജുകൾ പരസ്പരം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ വി ഫേസ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇക്വേഷൻ ഉണ്ട്, വി ഫേസും അതേപോലെ തന്നെ വി ലൈനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഇപ്പോ വി ഫേസ് ആണെങ്കിൽ നമുക്ക് പറയാം വി എൽ ബൈ റൂട്ട് ത്രീ എന്ന് പറയാം, അല്ലെങ്കിൽ വി എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ വി ഫേസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോ നമുക്കിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഫേസ് ഈക്വൽ വി എൽ ബൈ റൂട്ട് ത്രീ. നമുക്കറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ ഒരു ഫേസിന്റെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഫേസിന്റെ മാത്രം പവർ ആണ് ഈ പറഞ്ഞത്, പവർ പെർ ഫേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബി സ്ക്വയർ ബൈ ആർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന് വെറുതെ നമുക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ലൈൻ വോൾട്ടേജ് ആണ്. വെറുതെ സപ്ലൈ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലൈൻ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് ഫേസ് വോൾട്ടേജ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആ ലൈൻ വോൾട്ടേജിനെ റൂട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ എന്ത് വരും? വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ വി എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ ആർ എന്ന് വരും. ഇതാണ് നമ്മുടെ പവർ പെർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൂന്ന് ത്രീ ഫേസിനുള്ള പവർ, ഇവിടെ മൂന്ന് ഫേസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ മൂന്ന് റെസിസ്റ്ററുകൾ ഉണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള അതിന്റെ പവർ എന്ന് പറയുമ്പോൾ ത്രീ ഇൻ ടു, കാരണം മൂന്ന് ത്രീ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ ത്രീ ഫേസോ അല്ലെങ്കിൽ മൂന്ന് വൈൻഡിങ് എങ്ങനെ വേണമെങ്കിൽ പറയാം, മൂന്ന് റെസിസ്റ്റർ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ഇത് ഒരൊറ്റ ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ റെസിസ്റ്ററിന്റെയാണ്, ഒരൊറ്റ വൈൻഡിങ്ങിന്റെയാണ്. അപ്പൊ മൂന്നെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രീ ഇൻ ടു വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ത്രീ ആർ. അപ്പൊ എത്ര കിട്ടും? വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പവർ. വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർ കണക്ഷന്റെ പവർ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി ഡെൽറ്റയിൽ സെയിം സംഭവം കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഡെൽറ്റയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് റെസിസ്റ്ററുകൾ നമ്മൾ ഡെൽറ്റ രീതിയിൽ കണക്ട് ചെയ്തു. ഇതാണ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെയിം റെസിസ്റ്ററുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഈ സാധനത്തിന് തന്നെ കൺവേർട്ട് ചെയ്തതല്ല. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല, സെയിം റെസിസ്റ്ററുകൾ ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം വോൾട്ടേജ് തന്നെയാണ് ഇതിനെ ക്രോസ് ആയിട്ട് കൊടുത്തത്. ഞാൻ ആ സൈഡിലെ വോൾട്ടേജ് കാണിക്കട്ടോ. സെയിം വോൾട്ടേജ് വി തന്നെയാണ്, സെയിം സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഡെൽറ്റ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജിന് ഈക്വൽ ആണ്. നമ്മൾ അതിനെ പറ്റിയിട്ട് വേറെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജിന് ഈക്വൽ ആണ്.
അപ്പൊ ഇവിടെ ഈ ഒരു പെർ ഫേസിലുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ റെസിസ്റ്ററിലുള്ള പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ബൈ ആർ എന്നുള്ളിടത്ത് വി എൽ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. ഇനി നമുക്ക് ത്രീ ഫേസിന്റെ കാര്യം, പവർ ത്രീ ഫേസ് ആണ് കണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും? ത്രീ വി എൽ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ത്രീ വി എൽ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ വി എൽ സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റാർ കണക്ഷനിലുള്ള ത്രീ ഫേസിന്റെ അല്ലെങ്കിൽ മൂന്ന് റെസിസ്റ്ററുകളുടെ പവർ ആണ്. ഇവിടെ ത്രീ വി എൽ സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ത്രീ ടൈംസ് പവർ സ്റ്റാർ, ഇതാണ് പവർ ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ കണക്ഷനിലാകുമ്പോൾ നമ്മുടെ സ്റ്റാർ കണക്ഷനിൽ എത്ര പവർ ഉണ്ടായിരുന്നു അതിന്റെ ത്രീ ടൈംസ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3000 വാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ത്രീ ടൈംസ് ആണ് ഡെൽറ്റ കണക്ഷനിലാകുമ്പോൾ വരിക എന്ന് പറഞ്ഞാൽ 9000, 3000 ഇൻറ്റു ത്രീ 9000 വാട്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു കമന്റ് ആയിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്, അതായത് ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആംഗുലർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ ഒരു സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതാണ്, അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലീനിയർ ഫ്രീക്വൻസി എന്ന് പറയും. സോ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2π × 50. അപ്പൊ നമുക്കിത് ചെയ്യണമെങ്കിൽ 2π × 50, 2 × 50 എന്ന് പറഞ്ഞാൽ 100 × 5. പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 × ഏറ്റവും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ 3.14. ഇനി ബാക്കിയതിനു ശേഷം ഒരു 10-20000 വാല്യൂസ് ഉണ്ട്. അതുപോലെ നമുക്ക് തൽക്കാലം 314 ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ പറയാം. 100 × 3.14 എന്ന് പറയുമ്പോൾ ഇത്ര വരും 314 എന്ന് വരും. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 314. ഓക്കെ, ഇതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റും കൂടെ നമ്മൾ ചേർത്ത് വെക്കാം. റേഡിയൻ പെർ സെക്കൻഡ്, ഒമേഗ ഇസ് ഈക്വൽ ടു 3.14 റേഡിയൻ പെർ സെക്കൻഡ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ പ്രൊഡ്യൂസിംഗ് ആൻ EMF ഓഫ് ഗിവൺ ഫ്രീക്വൻസി, ആൻ ഓൾട്ടർനേറ്റീവ് വിൽ റൺ അറ്റ് ഗ്രേറ്റസ്റ്റ് സ്പീഡ് ഫോർ ഡാഷ് പോൾസ്. അതായത് ഒരു EMF ഉണ്ടാക്കുകയാണ്, നമ്മുടെ ഒരു ഓൾട്ടർനേറ്റർ, ഒരു ജനറേറ്റർ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അത് 50 Hz ആകാം, 60 Hz ആകാം, ഏതോ ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു EMF ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പോൾസ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, ഫോർ പ്രൊഡ്യൂസിംഗ് ഇൻ EMF ഓഫ് ഗിവൺ ഫ്രീക്വൻസി ആൻ ഓൾട്ടർനേറ്റർ വിൽ റൺ അറ്റ് ഗ്രേറ്റസ്റ്റ് സ്പീഡ് ഫോർ ഡാഷ് പോൾസ്. അപ്പം എത്ര പോളുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കറങ്ങിയിട്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള EMF ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ ഒക്കെ പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതാം. N=120f/p എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഗിവൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കുകയാണ്. സോ 120 എഫും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, സ്പീഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയും, നമ്പർ ഓഫ് പോൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് പോൾസ് കുറവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, അപ്പൊ മാത്രമേ സ്പീഡ് കൂടുള്ളൂ. സോ 2 പോൾസ് എന്നുള്ളത് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻ ഓൾട്ടർനേറ്റീവ് സപ്ലൈയിങ് പവർ ടു എ ലോഡ് വിത്ത് എ ലീഡിംഗ് പവർ ഫാക്ടർ ഓൾവേസ് ഹാസ് ഡാഷ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ട ഒരു പ്രത്യേക വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുക. ആ വോൾട്ടേജിനേക്കാൾ കൂടുതലോ ആ വോൾട്ടേജിനേക്കാൾ കുറവോ വരികയാണെങ്കിൽ അത് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് വരുന്നത്, അതായത് കൃത്യമായിട്ട് കിട്ടേണ്ടുന്ന വോൾട്ടേജിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതാണ് വോൾട്ടേജ് റെഗുലേഷൻ. അപ്പം അത് കൂടുതലാവാം കുറവാവാം, അതായത് വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കിട്ടേണ്ടുന്ന വോൾട്ടേജിൽ നിന്ന് കൂടുതൽ കിട്ടാം, കിട്ടേണ്ടുന്ന വോൾട്ടേജിൽ നിന്ന് കുറവ് കിട്ടാം. അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ലോഡ് ഏതാണ് എന്നുള്ളതിനനുസരിച്ച് പവർ, നമ്മുടെ ലോഡ് ഏതാണ് എന്നുള്ളതിനനുസരിച്ച് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ലോഡിൻ്റെ പവർ ഫാക്ടർ ഏതാണ്, ലീഡിങ് ആണോ ലാഗിങ് ആണോ അല്ലെങ്കിൽ സീറോ പവർ ഫാക്ടർ ആണോ യൂണിറ്റി പവർ ഫാക്ടർ ആണോ എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻ ഓൾട്ടർനേറ്റീവ് സപ്ലൈയിങ് പവർ ടു എ ലോഡ് വിത്ത് എ ലീഡിംഗ് പവർ ഫാക്ടർ ഓൾവേസ് ഹാസ് ഡാഷ് വോൾട്ടേജ് റെഗുലേഷൻ. ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്, അത് ലോഡിലേക്ക് പവർ സപ്ലൈ ചെയ്യാണ്.
ലീഡിംഗ് പവർ ഫാക്ടറാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്താണെന്നുള്ളതാണ്. ലോഡ് ലീഡിംഗ് പവർ ഫാക്ടറാണ് ലോഡിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ, താഴേക്ക് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ലാഗിംഗ് പവർ ഫാക്ടർ, ലെഫ്റ്റ് സൈഡിലേക്ക് ലീഡിംഗ് പവർ ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിറ്റി ഇവിടെ പവർ ഫാക്ടർ കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് മാക്സിമം യൂണിറ്റി പവർ ഫാക്ടർ വരുന്നത്. ഇവിടെ 0.8, 0.6, 0.4, 0.20, ഇവിടെ അങ്ങനെ തന്നെ 0.8, 0.6, 0.4, 0.20. പക്ഷേ ഇവിടെയുള്ളതെല്ലാം ലാഗിംഗ് പവർ ഫാക്ടറാണ്, ഇവിടെയുള്ളതെല്ലാം ലീഡിംഗ് പവർ ഫാക്ടറാണ്. ഒരു കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്യാം, യൂണിറ്റി പവർ ഫാക്ടർ അഥവാ ഈ പോയിന്റിൽ പവർ ഫാക്ടറാണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ ആകുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ ഇത് എത്രയാണ് പോസിറ്റീവ് പാർട്ടിലാണ് കിട്ടിയത്. അപ്പോൾ പോസിറ്റീവാണ് ഇവിടെ ഉള്ളത്, ഇവിടെ ഏതാണ് പോസിറ്റീവാണ്. അപ്പം യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവാണ്. അതേപോലെ ഇതൊക്കെ ലാഗിംഗ് പവർ ഫാക്ടറാണ്, ലാഗിംഗ് പവർ ഫാക്ടർ എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്താണ് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷനാണ്. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിലും പവർ ഫാക്ടർ ലാഗിംഗ് ആണെങ്കിലും എല്ലാം പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ആണ്. അതേസമയം നമ്മൾ ലീഡിങ്ങിൻ്റെ കേസ് എടുക്കുക, ലീഡിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ ഇതാ. അപ്പോൾ പോയിന്റ് പിന്നെ പോയിന്റ് ഇവിടെ 0.8 പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 0.9 അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് എത്ര വരുന്നുണ്ട്, 0.98 ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണ് വോൾട്ടേജ് റെഗുലേഷൻ. പിന്നെ ഇവിടെ ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ 0 വരുന്നുണ്ട് വോൾട്ടേജ് റെഗുലേഷൻ. പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം ഇവിടെ നെഗറ്റീവ് വരുന്നൊരു വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഓൾവേസ് ഹാസ് എന്ന് പറഞ്ഞാൽ മൂന്ന് പോസിബിൾ ആണ്, അതായത് 0 പോസിബിൾ ആണ്, പോസിറ്റീവും പോസിബിൾ ആണ്, നെഗറ്റീവ് പോസിബിൾ ആണ് അല്ലേ. നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അപ്പം ലീഡിംഗ് പവർ ഫാക്ടർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഏതൊക്കെ വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അതേപോലെ 0 വരാം വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇത്രയും പോർഷനിൽ പോസിറ്റീവ് ആണ്, ഈ പോർഷനിൽ 0 ആണ്, ബാക്കി ഇത്രയും പോർഷനിൽ നെഗറ്റീവ് ആണ്. സോ ലീഡിംഗ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഉണ്ടാവുകയാണെങ്കിൽ ഈ മൂന്നെണ്ണം പോസിബിൾ ആണ്, ക്വസ്റ്റ്യനിൽ കറക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, അതേസമയം യൂണിറ്റി പവർ ഫാക്ടർ ആകുമ്പോൾ പോസിറ്റീവ് ആണ്, ലാഗിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴും പോസിറ്റീവ് ആണ് വോൾട്ടേജ് റെഗുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ആൻ ഓൾട്ടർനേറ്റർ ഇസ് ഡ്യൂ ടു, ഒരു ഓൾട്ടർനേറ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ആർമേച്ചർ റിയാക്റ്റൻസ് കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ആർമേച്ചർ റിയാക്ഷൻ്റെ റിയാക്റ്റൻസ് കാരണവും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. സോ ഓൾ ദി അബോവ് ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50 Hz സിംഗ്രനസ് മോട്ടോർ റൺസ് അറ്റ് 200 RPM, നമ്പർ ഓഫ് സാലിയൻ പോൾസ് ഓൺ ദ റോട്ടർ ആർ. ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ഓപ്ഷൻ 36 അതേപോലെ തന്നെ 30, 24, 12. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഇങ്ങനെ കൊടുക്കാം. ചോദ്യം എന്താ, 50 Hz എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 Hz സിംഗ്രനസ് മോട്ടോർ 200 RPM റൺ ചെയ്യുന്നു, നമ്പർ ഓഫ് പോൾസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം N is equal to 120 F by P. P is equal to 120 F by N, which is equal to 120 into F is 50 by N is 200. 15, 200 umbada 4 times. 4 um 120 by 4 nu parayanale 30. So the answer is 30 number of poles. Option B is the right answer. Adutha question ennu parayunnathu to reverse the direction of rotation of a synchronous motor. സിംഗ്രനസ് മോട്ടോർ കറങ്ങുന്നുണ്ട്, കറങ്ങുന്നതിൻ്റെ ഡയറക്ഷൻ തിരിക്കണം, ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ തിരിക്കണം. ഒന്നും ചെയ്യാനില്ല, സ്റ്റേറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ ഇപ്പോൾ 3 phase ആണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ 3 phase ഏതെങ്കിലും രണ്ട്, എനി 2 സ്റ്റേറ്റർ ലൈൻസ്, എനി 2 സപ്ലൈ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ക്ലീൻ പവർ പ്ലാന്റ് ഇസ്, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള പവർ പ്ലാന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ക്ലീൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കണം. നോക്കുന്ന സമയത്ത് ന്യൂക്ലിയർ ആണെങ്കിൽ അവിടെ ന്യൂക്ലിയർ ഇന്ധനങ്ങളും കാര്യങ്ങളും അവിടെ പൊല്യൂഷൻ എല്ലാം ഉണ്ട്, അവിടെ റേഡിയേഷനും കാര്യങ്ങളും കൂടുതലാണ്, മറ്റുള്ള പൊല്യൂഷൻസ് ഉണ്ടാകാം. സ്റ്റീം ആണെങ്കിൽ അപ്പോൾ ഇതല്ല, പിന്നെ സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ സ്റ്റീം എങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മളവിടെ കോൾ എന്തെങ്കിലും കത്തിച്ചിട്ട് അവിടെ സ്റ്റീം ഉണ്ടാക്കുന്നതാണ്, അവിടെ തീർച്ചയായിട്ടും അവിടെ പൊല്യൂഷൻ ഉണ്ടാകും, ക്ലീൻ അല്ല. ഡീസലാണെങ്കിലും ഡീസൽ കത്തിച്ചിട്ടുള്ള സംഭവങ്ങളും കാര്യം, അതായത് ഡീസൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും പൊല്യൂഷൻ ഉണ്ടാകും. ഹൈഡൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇതിന് പൊല്യൂഷനായിട്ട് കാണാനില്ല. കാരണം ഏറ്റവും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്, ഓർത്തു വയ്ക്കാം. ഓക്കെ, കാരണം അവിടെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇവർ കേൾപ്പിക്കുന്നത്. സോ അവിടെ പൊല്യൂഷൻ ഒന്നുമില്ല, ക്ലീൻ ആയിട്ടുള്ള, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള പവർ പ്ലാന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈൻ ദാറ്റ് കണക്ട്സ് കൺസ്യൂമർ ടു ഡിസ്ട്രിബ്യൂട്ടർ. കൺസ്യൂമറിനെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ്റെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാകും, പവർ ഹൗസ്, നമ്മുടെ പവർ ഹൗസ് ഉണ്ടാകും, അഥവാ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാകും. ഈ പവർ ഹൗസിൽ നിന്ന് ഇപ്പോൾ ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് സബ്സ്റ്റേഷൻ വരെ വരുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ്, ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് പറയുക. വീണ്ടും സബ്സ്റ്റേഷനിൽ നിന്ന് സബ്സ്റ്റേഷനിലേക്കൊക്കെ പോകും, അത് ട്രാൻസ്മിഷൻ ലൈൻ തന്നെയാണ്. ഓക്കെ, ഈ സബ്സ്റ്റേഷനിൽ നിന്ന് പിന്നീട് നമ്മുടെ വീടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ ഉണ്ടാകും, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ. പവർ സ്റ്റേഷനിലുള്ള ട്രാൻസ്ഫോമറിനെ പവർ ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. അപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ, സോറി, ഫീഡർ, ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ സാധാരണ ഈ പോർഷനിൽ പറയുക. അതായത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള സംഭവത്തിന്, സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ളതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യത്തെ, അതിൽ മൂന്ന് പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് വരുന്നതിന് ഫീഡർ എന്ന് പറയും. അതേപോലെ തന്നെ ഫീഡറിനെ നമ്മൾ വേറെ രീതിയിൽ പറയാറുണ്ട്. ഏതായാലും ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാൻ ഇത് ഓർക്ക്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് പറയുന്നത്. സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് വരെ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് വരെ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടർ, ഈ ഡിസ്ട്രിബ്യൂട്ടർ ഈ പോളിൽ നിന്ന്, ഈ പോളിൽ നിന്ന് നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനെ നമ്മൾ പറയും സർവീസ് മെയിൻസ് എന്ന് പറയും. സർവീസ് മെയിൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ, ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ പോള് വഴി നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സർവീസ് മെയിൻസ് എന്നാണ്. പവർ സ്റ്റേഷനിൽ നിന്ന് സബ്സ്റ്റേഷൻ വരെയുള്ള ട്രാൻസ്മിഷൻ ലൈൻ, സബ്സ്റ്റേഷനുകൾ ഒരുപാട് ഉണ്ടാകും, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതേപോലെ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കുള്ളത്, അത് ഇത് മൂന്നും, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ്, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ ഒന്നാമത്തത് ഫീഡർ, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂട്ടർ, പിന്നീട് സർവീസ് മെയിൻ. ഫീഡർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ടു ദ പോൾ നിയർ ബൈ അവർ ഹോം, അതിനെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. ദെൻ പോൾ ടു അവർ ഹോം, അതാണ് സർവീസ് മെയിൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സർവീസ് മെയിൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എൻ എ സി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എംപ്ലോയിസ്. ഒരു എ സി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എംപ്ലോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണത്, ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ പറഞ്ഞു, ഒരു പവർ ഹൗസിൽ നിന്ന് അഥവാ പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള സബ്സ്റ്റേഷൻ വരെ വരികയാണെങ്കിൽ, നമ്മൾ പറയും ട്രാൻസ്മിഷൻ ആണെന്ന് പറയും. ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെയാണെങ്കിൽ, നമ്മൾ പറയും, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോള്, അതേപോലെ പോളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, അതിൽ ഇത്രയും പോർഷനെ നമ്മൾ പറയുന്ന പേരാണ്, ട്രാൻസ്മിഷൻ അഥവാ പവർ സ്റ്റേഷൻ ടു സബ്സ്റ്റേഷൻ. സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട് വരെയുള്ള പാർട്ടിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഇത്രയും പോർഷനെ പറയുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അതായത് സബ്സ്റ്റേഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ. പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ടു നമ്മുടെ വീട് വരെയുള്ള പറയുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുക, അപ്പോൾ നമ്മൾ വേറെ കാര്യം കൂടെ പറഞ്ഞു, ഇതിനെ ഇത്രയും പോർഷനെ നമ്മൾ ഫീഡർ എന്നുള്ള ലൈൻ വെച്ച് കണക്ട് ചെയ്യുന്നു, ഇത്രയും പോർഷൻ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു, ഇത്രയും ഇതെന്താണ് സർവീസ് മെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എ സി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സാധാരണ പവർ സ്റ്റേഷനിൽ 11 kV ആണ് ജനറേറ്റിംഗ് വോൾട്ടേജ്, അത് ഓർത്ത് വെക്കുക. 11 kV നമ്മുടെ നാട്ടിൽ 50 Hz, 11 kV 220 kV ഒക്കെ ഉണ്ടാവുക, നമ്മുടെ നാട്ടിൽ 11 kV ജനറേറ്റ് ചെയ്യുന്നത്. അതിനെ പവർ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അവിടെ ഉള്ളത്. അത് ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 400 kV, കേരളത്തിലെ ഏറ്റവും വലിയത് 400 kV ആണ് നിലവിൽ. അതേപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 765 kV ആണ് നിലവിൽ ഏറ്റവും വലിയ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അതിലേക്ക് മാറ്റിയിട്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും, എന്നിട്ട് സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും.
ഒന്നുകിൽ 400 സ്വിച്ചിങ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 400 ആക്കി തന്നെ വിടുകയാണെങ്കിൽ സ്വിച്ചിങ് സബ്സ്റ്റേഷനാണ്. ഇനി ആ 400 KV അല്ലെങ്കിൽ എത്ര 220 KV ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് 66 അങ്ങനെയൊക്കെ ആക്കി മാറ്റി വിടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയും, എന്താ പറയുക, സാധാ സബ്സ്റ്റേഷൻ്റെ വർക്കാണ്. സ്വിച്ചിങ് അല്ല, സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ, സെയിം വോൾട്ടേജിൽ തന്നെ വിടുകയാണ് സ്വിച്ചിങ്. സബ്സ്റ്റേഷൻ അതെല്ലാം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സാധാ സബ്സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റേഷൻ ഇനി വീണ്ടും ഇടയ്ക്ക് വേറെ കുറേ സബ്സ്റ്റേഷനൊക്കെ ഉണ്ടാവും, ഞാൻ ഒരൊറ്റ സബ്സ്റ്റേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ അവസാനത്തെ സബ്സ്റ്റേഷനിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സബ്സ്റ്റേഷനിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക്, അപ്പോൾ ഇവിടെ വരുമ്പം ചിലപ്പോൾ ഇവിടെ 220 KV അല്ലെങ്കിൽ ചിലപ്പോൾ 400 KV ആയിരിക്കും, അല്ലെങ്കിൽ 66 KV. എത്ര വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോമർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താക്കി മാറ്റും, 11 KV ആക്കി മാറ്റും. എന്നിട്ട് ആ 11 KV ആണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്, ട്രാൻസ്ഫോമറിലേക്ക്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്. അഥവാ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11 KV ആണ്. ഇനി ആ 11 KV എന്ത് ചെയ്യുന്നു, 11 KV ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വെച്ചിട്ട് 415 വോൾട്ട് അല്ലെങ്കിൽ ഇതാണ് 3 ഫേസ്, 415 വോൾട്ട് ആക്കി മാറ്റുന്നു. ഈ 415 വോൾട്ട് ഇവിടുന്ന് 3 ഫേസ് ലൈനായിട്ട് വരികയാണ്. അപ്പം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ 415 വോൾട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ന്യൂട്രൽ എടുത്തിട്ട് സിംഗിൾ ഫേസ് ആയിട്ട് 240 വോൾട്ടോ ആയിട്ട് നമുക്ക് എടുക്കാം. അത് നമ്മുടെ പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് 415 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ടോ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അത് നമ്മുടെ വീട്ടിലേക്ക് എടുക്കുക. അത്രയെന്ന് വെച്ചാൽ 240 ആൻഡ് 240 3 ഫേസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ 415 വോൾട്ടാണ്, 3 ഫേസ് ആണെങ്കിൽ, സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 വോൾട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് അതിനെ 11 KV ആക്കി മാറ്റുകയും ആ 11 KV ഫീഡർ വഴി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തിക്കും. അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള പോളിലേക്ക് വരുന്ന സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ബാക്കിയുള്ള സെക്ഷൻ. അപ്പോൾ അവിടേക്ക് എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ 11 KV തിരിച്ച് എന്താക്കി മാറ്റും, 11 KV 415 വോൾട്ടോ അല്ലെങ്കിൽ 240 വോൾട്ടോ, 415 വോൾട്ട് ആക്കിയാൽ മാറ്റുക. എന്നിട്ട് അത് 3 ഫേസ് എടുക്കുകയാണെങ്കിൽ 415 വോൾട്ട് ആയിട്ട് കിട്ടും, അതല്ല സിംഗിൾ ഫേസ് ആണെങ്കിൽ 40 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇസ് ജനറലി കണക്റ്റഡ് ഇൻ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സബ്സ്റ്റേഷനിൽ നിന്ന് പോകുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കാണ് അവിടെ വെച്ചിട്ട്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 11 KV ആണ്. അത് എന്നിട്ട് അതിനെന്താക്കി മാറ്റും, 415 വോൾട്ട് ആക്കി മാറ്റും. ഈ 415 വോൾട്ടിനെ നമുക്ക് പുറത്തേക്ക് 415 വോൾട്ട് അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം, 415 വോൾട്ടോ അല്ലെങ്കിൽ 240 വോൾട്ട് ആയിട്ട് എടുക്കാം. അതെന്തുകൊണ്ടാണ്, 3 ഫേസ് ആയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അഥവാ ലൈൻ ടു ലൈൻ വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ, 3 ഫേസ് എന്ന് പറഞ്ഞാൽ ലൈൻ ടു ലൈൻ വോൾട്ടേജ് എടുക്കാൻ പറ്റും അല്ലേ. അതായത് 3 ഫേസും 3 ഫേസും 415 വോൾട്ടിൽ എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 415 വോൾട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 415 ആയിട്ട് എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 240 വോൾട്ട് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, 415 എടുക്കാനും 240 എടുക്കാനും ഉള്ള ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രൽ വേണമെന്നുള്ള കാര്യം. കാരണം എന്താ, ഒരു ഫേസും ഒരു ന്യൂട്രലും അല്ലെങ്കിൽ ഒരു ലൈനും ഒരു ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജാണ് 240. ഏതെങ്കിലും രണ്ട് ലൈനുകൾക്ക് അടുക്കുള്ള വോൾട്ടേജാണ് 415. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ 11 KV ആണ് അവിടേക്ക് വരുന്നത്, അതിനെ 415 വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ആ മാറ്റിയതിന് 415 ആയിട്ട് തന്നെ അങ്ങോട്ട് എടുക്കാം, അതല്ലെങ്കിൽ 240 ആക്കി എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, 415 ഇട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ലൈന് മാത്രം മതി. അപ്പോൾ ഏതാ, സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അവിടെ എടുത്താൽ മതി. ആ പിന്നെ ആദ്യത്തെ പക്ഷേ 240 കൂടെ ആയിട്ട് എടുക്കണമെങ്കിൽ, 415 240 ഏതെങ്കിലും ഒന്ന് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും സ്റ്റാർ വേണം. കാരണം സ്റ്റാറിൽ മാത്രമേ എന്തുള്ളൂ, ന്യൂട്രലുള്ളൂ. ന്യൂട്രൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വോൾട്ടേജ് ഡിഫറൻസ് കിട്ടുള്ളൂ. 415 വോൾട്ടോ 240 വോൾട്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഏതായിരിക്കണം, സെക്കൻഡറി സൈഡിലാ ട്രാൻസ്ഫോമർ. ഇതാ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് വരുന്നത് 11 KV ആണ്. ഇവിടെ കിട്ടുന്നത് 415 വോൾട്ട് ആണ്. പക്ഷേ നമുക്ക് ഈ 415 വോൾട്ട് മാത്രമല്ല, ചിലപ്പോൾ 240 വോൾട്ട് ആയിട്ട് അതിനെ എടുക്കേണ്ടി വരും. 240 വോൾട്ട് ആയിരിക്കും ചിലർക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ എന്തായാലും നിർബന്ധമായിട്ടും വൈൻഡിങ് സ്റ്റാറിൽ കണക്ട് ചെയ്യണം. ഇവിടെ 11 KV തന്നെ, അപ്പോൾ 3 ഫേസ് ആ ലൈൻ എങ്ങനെ വന്നാലും അതന്നെ 11 KV മാറ്റൊന്നും വേണ്ട, 11 KV ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഡെൽറ്റ മതി. ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഓപ്ഷനൊന്നുമില്ല, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിമാണ്. അതേസമയം ഇവിടുത്തെ കേസിൽ എന്താണ്, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ വേണം. സോ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആയിരിക്കണം. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.